എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പം അതിനുവേണ്ടി ആദ്യം ഞാൻ മൂന്ന് മുട്ടയായി എടുത്തേക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഫ്രീസറിൽ വെച്ചിട്ടൊന്നും തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുവല്ലേ മുട്ട വെച്ചിട്ട് നമ്മൾ മിനി ബുൾസൈ തയ്യാറാക്കുന്നേ അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മുട്ട അന്ന് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് മുട്ടയുടെ തോടൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് തോലൊന്ന് മാറ്റിയെടുക്കാം ഈ നന്നായിട്ട് ഐസ് ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര കുറച്ച് പാടാണ് നമുക്ക് ഈ മുട്ടയുടെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ പെതി പെതി നമുക്ക് ഈ തോടൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കാം തോട് മാറ്റിയതിന് ശേഷം കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഒരു ജെല്ലി പോലെയാണ് നമുക്ക് കയ്യിലത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പാഞ്ചുരാക്കി അതിലേക്ക് ഓരൊഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മളിതിലേക്ക് ഓരോ പീസായിട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് വിതറിയെടുക്കാം നമ്മൾ ബുൾസയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ നമുക്ക് ബുൾസ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബുൾസയൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകും കാരണം ഇത് മിനി ബുൾസേ അപ്പോൾ ചെറുതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ബുൾസയായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുത്ത് അവർക്കാണെങ്കിലും തനിയെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഞാനിപ്പം ബുൾസൈ ആദ്യത്തെ ഒരു സെറ്റ് തയ്യാറാക്കിയിട്ട് അടുത്തൊരു സെറ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ മൂന്ന് മുട്ടയല്ലേ എടുത്തിരുന്നേ അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് മുട്ടയും നമുക്കിങ്ങനെ ബുൾസൈ തയ്യാറാക്കിയിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നോർമൽ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ തയ്യാറാക്കില്ലേ ഓംലറ്റ് തയ്യാറാക്കിയിട്ടും നമുക്ക് ഇതുപോലെ തന്നെ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എല്ലാ മുട്ടയും ഒന്ന് ബുൾസൈ തയ്യാറാക്കിയിട്ട് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ബുൾസൈ കാണാനാണെല്ലാം നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കാണ്ട് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം പാൻ ചൂടാക്കി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് സവാള നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആദ്യം ഇതൊന്ന് വാഴറ്റിയെടുക്കാം നമുക്ക് നോർമൽ ആയിട്ട് ഓംലറ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് അത് നമുക്ക് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണെങ്കിലും കറിയൊക്കെ തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലും കറി തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പം സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പം വീഡിയോ ഒക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ യൂട്യൂബിൽ മിനി ഓംലെറ്റ് എന്ന് പറഞ്ഞ മിനി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാനും വിചാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കൊരു കറി തയ്യാറാക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ബുൾസയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് നോക്കിയത് അപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ടൈമിലാണ് ഇപ്പം സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുത്തേക്കുന്നത് ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ നമ്മുടെ സവാളയൊക്കെ കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മളിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ആ ഒരു പച്ച പച്ചക്കുത്തലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കാരണം പച്ച പച്ചക്കത്തൽ മാറുന്നവരെ നമ്മളിന്ന് വാഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളുടെയൊക്കെ പരിപാടികൾ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നു ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാം ഇല്ല എന്നിട്ട് ഈ മസാലയൊക്കെ പെട്ടെന്ന് ഇതങ്ങ് മൂത്തങ്ങ് കരിഞ്ഞ ഒരു സ്മെല്ല് വരും അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വരണം നല്ലൊരു ഫ്രൈ ആയൊരു സ്മെല്ല് വരണം അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട മസാല എഗ് മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എഗ് മസാലയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ അതുപോലെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ കറിക്ക് അപ്പോൾ അതിലൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞാണെല്ലാം ചേർത്ത് കൊടുക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് അരച്ച് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരുന്നത് അതിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൽ പച്ചമണം മാറുന്നവരെ നമ്മളെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പച്ച ആ ഒരു മണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വഴറ്റിയെടുക്കാം ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മളുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ തിളപ്പിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് ചാറ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത് കാരണം നമുക്കിത് ഒത്തിരി ഗ്രേവി ആയിട്ട് വേണ്ട ഒന്ന് കുറുകി കിട്ടുന്ന രീതിയിൽ മതി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് വേണോ എന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്ന സവാള തയ്യാറാക്ക വഴറ്റിയ സമയത്ത് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് പുളിസൈ ഓരോന്നുമായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റോടെ നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ഇടന്നിട്ട് ഈ ബ്ളിസയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുക്കായി വരണം അതിനുവേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റൂടെ കുക്ക് ചെയ്തെടുക്കാം ചപ്പാത്തിയുടെയും പൊറോട്ടയിലൂടെയും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഈ കറി തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ചാറ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഇത്രയും രീതിയിലോ ഈ ഒരു രീതിയിൽ ചാറ് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പിന്നെ നമ്മുടെ ആ മുട്ട ഒന്ന് ഫ്രീസറിലാക്കി വെക്കുന്ന ആ ഒരു ടൈം ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ ഞാനിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ചപ്പാത്തിയാണ് തയ്യാറാക്കിയത് അപ്പോൾ ഇത് പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിയിരുന്നത് അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയുമായി നമ്മളിന്നിവിടെ തയ്യാറാക്കിയത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്